അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞേ? സബ്ട്രാക്ഷൻ. അതില് പേജ് നമ്പർ 64 ആ രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തു. മൂന്നാമത്തെ ചെയ്യാനില്ലേ? അതിപ്പ ചെയ്യാം. പേജ് നമ്പർ 64 എന്നിട്ട് എല്ലാരും പേജ് നമ്പർ 64. അതിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? റൈറ്റ് യെസ് ഓർ നോ. റൈറ്റ് യെസ് ഓർ നോ. നമ്മൾ എന്തിനാ യെസ് നോ എന്ന് പറയുന്നത്? ശരിയാണെങ്കിൽ നമ്മൾ യെസ് എന്ന് പറയും, തെറ്റാണെങ്കിൽ നോ എന്ന് പറയും, അല്ലേ? അപ്പോ അവിടെ കൊറേ സബ്ട്രാക്ട് ചെയ്തിട്ട് കൊറേ ഫാക്ട്സ് എഴുതിയിട്ടുണ്ട്. ആ സബ്ട്രാക്ട് ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ യെസ് എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ നോ എന്ന് എഴുതാം. അതിന് നേരെയുള്ള കോളത്തില് ആ സബ്ട്രാക്ട് ചെയ്തത് ശരിയാണെങ്കിൽ യെസ് എന്ന് എഴുതാം, തെറ്റാണെങ്കിൽ നോ എന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി. ഫസ്റ്റ് വൺ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, 4 - 3 = 2. 4 ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 2 കിട്ടും. 4 ടേക്ക് അവേ, 3 ലീവ്സ് 2 ആണോ? 4 ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3 ആണോ കിട്ടുക? നോ. അപ്പൊ അവിടെ ആ കോളത്തിൽ നോ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആ തന്നിരിക്കുന്ന സബ്ട്രാക്ഷൻസ് ഒക്കെ ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് ശരിയാണെങ്കിൽ യെസ് എഴുതാം, തെറ്റാണെങ്കിൽ നോ എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ. 5 - 2 = 3. 5 - 2 = 3 ആണല്ലോ, അല്ലേ? അത് ശരിയല്ലേ? അപ്പൊ അവിടെ യെസ് എന്ന് എഴുതിക്കോ. എന്താ യെസിന്റെ സ്പെല്ലിംഗ്? യെസിന്റെ സ്പെല്ലിംഗ് എന്താ? YES. YES. ആ കോളത്തില് യെസ് എന്ന് എഴുതാം. 5 - 2 = 3. ദാറ്റ് ഈസ് റൈറ്റ്. സോ റൈറ്റ് യെസ്, YES. നെക്സ്റ്റ് തേർഡ് വൺ. 8 - 1 = 5. 8 ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ ഫിംഗേഴ്സ് എടുത്തോ. 8 ൽ നിന്ന് 1 മൈനസ് ചെയ്യാം. എത്രയാ കിട്ടുന്നത്? 1, 2, 3, 4, 5, 6, 7. 8 ൽ നിന്ന് 1 മൈനസ് ചെയ്ത 7 ആ കിട്ടുന്നത്, അല്ലേ? ഇവിടെ എത്രയാ കൊടുത്തിരിക്കുന്നത്? 8 - 1 = 5. തെറ്റല്ലേ അത്? അപ്പൊ അവിടെ എന്താ എഴുതണ്ടേ? എന്താ കോളത്തിൽ എഴുതണ്ടേ? യെസ് ആണോ നോ ആണോ? നോ എഴുതിക്കോ. മൂന്നാമത്തെ നേരെയുള്ള കോളത്തിൽ നോ എന്ന് എഴുതിക്കോ. എന്താ നോന്റെ സ്പെല്ലേ? എൻ ഓ. എൻ ഓ. ഓക്കെ, അടുത്തത് നാലാമത്തെ. 9 - 3 = 6. 9 - 3. 1, 2, 3. 9 - 3 = എത്രയാ നോക്കിയേ? 1, 2, 3, 4, 5, 6. 9 ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 6 ആണല്ലോ കിട്ടുന്നേ, അല്ലേ? അപ്പൊ അതിന്റെ നേരെ എന്താ എഴുതണ്ടേ? യെസ് ആണോ നോ ആണോ? യെസ്. എഴുതിക്കോ നാലാമത്തെ കോളത്തിൽ യെസ് എഴുതിക്കോ. YES. യെസ്. അടുത്ത അഞ്ചാമത്തെ. 5 - 1. 5 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 5 ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 4 കിട്ടും, അല്ലേ? ഇവിടെ എത്രയാ കൊടുത്തിരിക്കുന്നത്? 5 - 1 = 2. അപ്പൊ അവിടെ യെസ് ആണോ നോ ആണോ എഴുതണ്ടേ? നോ. ഓക്കെ, അഞ്ചാമത്തെ നേരെ നോ എന്ന് എഴുതാം. അടുത്ത 6, 7, 8, 9, 10 ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ. യെസ് നോ, യെസ് നോ എഴുതി നോക്കിയേ. മൈനസ് ചെയ്ത് നോക്കിയിട്ട് യെസ് ആണോ നോ ആണോ എന്ന് എഴുതിയേ.
ഓക്കെ മിസ് ആൻസർ പറയട്ടെ പറയട്ടെ. ആറാമത്തത് 6 - 4 = 3. സിക്സിൽ നിന്ന് 4 - ചെയ്താൽ 3 ആണോ കിട്ടുക? ആണോ? നോ. ആറാമത്തത് നോ. 7 - 5 = 2. സെവനിൽ നിന്ന് 5 - ചെയ്താല് 2 കിട്ടും. ദാറ്റ് ഈസ് കറക്റ്റ്. സോ റൈറ്റ് യെസ്. ഏഴാമത്തത് യെസ്. എട്ടാമത്തത് 9 - 1 = 8. നയനിൽ നിന്ന് 1 - ചെയ്താൽ 8 കിട്ടും. ദാറ്റ് ഈസ് യെസ്. എട്ടാമത്തത് യെസ്. ഒമ്പതാമത്തത് 6 - 1 = 7. സിക്സിൽ നിന്ന് 1 - ചെയ്താൽ 7 ആണോ കിട്ടുക? 5 അല്ല കിട്ടുന്നേ. അപ്പൊ ദാറ്റ് ഈസ് റോങ്. റൈറ്റ് നോ. ഒമ്പതാമത്തത് നോ. പത്താമത്തത് 7 - 2 = 5. സെവനിൽ നിന്ന് 2 - ചെയ്താൽ വി ഗെറ്റ് 5. അപ്പോ അവിടെ യെസ്. പത്താമത്തത് യെസ്. ശരിയാണോ എല്ലാവർക്കും? ശരിയാണോ? യെസ്, വെരി ഗുഡ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിസൺ. കമ്പാരിസൺ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. ഓർമ്മയുണ്ടോ എവിടെയാ പഠിച്ചേന്ന്? നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് കമ്പാരിസൺ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ വെച്ചിട്ട് വലുതാണോ ചെറുതാണോ എന്ന് വെച്ചിട്ട്. ഓർമ്മയില്ലേ? 6 is less than 10. 11 is greater than 5. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കമ്പാരിസൺ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ എന്താ കമ്പാരിസണിൽ പഠിക്കുന്നതെന്ന് അറിയോ? എന്താ പഠിക്കുന്ന? എത്രയാണ് കൂടുതൽ ഉള്ളത്? ഇപ്പോ ആയുഷിന്റെ കയ്യില് 2 പെണ്ണുണ്ട്, 2 പെൻസിലുണ്ട്. ആയുഷിന്റെ കയ്യില് 2 പെൻസിലുണ്ട്. ആ 2 പെൻസിലെടുത്ത് കയ്യിൽ വെച്ചു. അയാൻ വിജേഷിന്റെ കയ്യിൽ 1 പെൻസിലുണ്ട്. അയാൻ വിജേഷിന്റെ കയ്യില് 1 പെൻസിലുണ്ട്. ഓക്കെ. അപ്പൊ അയാൻ ഇങ്ങനെ വിചാരിക്കും, അയ്യോ എന്റെ കയ്യിൽ 1 പെൻസിലേ ഉള്ളൂ, ആയുഷിന്റെ കയ്യിൽ 2 പെൻസിലുണ്ട്. അപ്പൊ അവന്റെ കയ്യിൽ എന്റേതിലുള്ളതിനെക്കാളും 1 കൂടുതലുണ്ട് അല്ലേ? അങ്ങനെ വിചാരിക്കൂലേ? വിചാരിക്കോ? വിചാരിക്കും, അയ്യോ ആയുഷിന്റെ കയ്യില് എന്റെ കയ്യിലുള്ള പെൻസിലിനേക്കാളും 1 കൂടുതലുണ്ട്. അപ്പൊ ആയുഷ് എന്താ വിചാരിക്ക? എന്റെ കയ്യിൽ 2 പെൻസിലുണ്ട്, അയാന്റെ കയ്യിൽ 1 ഉള്ളൂ, അവൻ എന്നെക്കാളും 1 കുറവാ അല്ലേ? അതല്ലെങ്കിൽ സെറയുടെ കയ്യില് 5 ചോക്ലേറ്റ് ഉണ്ട്. സെറയുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്. നിയയുടെ കയ്യില് 3 ചോക്ലേറ്റും ഉണ്ട്. ഓക്കെ. അപ്പൊ സെറ എന്ത് വിചാരിക്കും? അയ്യേ, നിയയുടെ കയ്യിലുള്ള ചോക്ലേറ്റ് എന്റെ കയ്യിലുള്ളതിനേക്കാളും 2 എണ്ണം കുറവാണ്. കാരണം നിയയുടെ കയ്യിൽ 3 ചോക്ലേറ്റേ ഉള്ളൂ അല്ലെ. സെറേന്റെ കയ്യിൽ എത്രയുണ്ട്? 5 എണ്ണമുണ്ട്. അപ്പൊ നിയക്ക് സങ്കടം. എന്തുപറ്റി? അയ്യോ എന്റെ കയ്യില് 3 എണ്ണേ ഉള്ളൂ, സെറേന്റെ കയ്യിൽ എന്റെ കയ്യിലുള്ളതിനേക്കാളും 2 എണ്ണം എക്സ്ട്രാ ഉണ്ട്, 2 എണ്ണം കൂടുതലുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂലേ? നിങ്ങൾ ഫ്രണ്ട്സിന്റെ കയ്യിലുള്ളതുമായിട്ട് കമ്പയർ ചെയ്യൂലേ? ചെയ്യൂലേ? പിന്നെ പെൺകുട്ടികളാണെങ്കില് ഗേൾസ് ആണെങ്കില് മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് മുടിന്റെ കാര്യത്തിലാണ്. അയ്യോ എനിക്ക് ചെറിയ മുടിയേ ഉള്ളൂ, അവക്ക് വലിയ മുടിയുണ്ട്, അവക്ക് എന്നെക്കാളും വലിയ മുടിയുണ്ട്, അവക്ക് എന്നെക്കാളും ചെറിയ മുടിയുള്ളത് അല്ലേ? അങ്ങനെ പറയൂലേ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടാല് അങ്ങനെ പറയൂലേ? അതാണ് ഇവിടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 65 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 65.
രണ്ട് ബോക്സിലായിട്ട് കുറച്ച് പെൻസിലിന്റെ പിക്ചർ കണ്ടോ? കണ്ടോ? ആദ്യത്തെ ബോക്സിലുള്ളത് പിങ്കിയുടെ കയ്യിലുള്ള പെൻസിൽ. ആരുടെ കയ്യിലുള്ളത്? പിങ്കിയുടെ കയ്യിൽ. പിങ്കിയുടെ കയ്യിൽ എത്ര പെൻസിൽ ഉണ്ട് ഒന്ന് എണ്ണി നോക്കിയേ. പിങ്കിയുടെ കയ്യിൽ എത്ര പെൻസിലല്ലേ? ആദ്യത്തെ ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ട്? 8 പെൻസിൽസ്. 1 2 3 4 5 6 7 8. പിങ്കി ഹാസ് 8 പെൻസിൽസ്. ഇനി രണ്ടാമത്തെ ബോക്സിൽ റിങ്കിന്റെ കയ്യിലുള്ള പെൻസിലാ. റിങ്കിന്റെ കയ്യിൽ എത്ര പെൻസിൽ ഉണ്ട് എണ്ണി നോക്കിയേ. എത്ര പെൻസിൽ ഉണ്ട് റിങ്കിന്റെ കയ്യില്? 1 2 3 4 5 6 പെൻസിൽസ്. റിങ്കി ഹാസ് 6 പെൻസിൽസ്. ഇനി എന്താ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയോ? അപ്പൊ ആർക്കാ കൂടുതൽ പെൻസിൽ ഉള്ളത്, റിങ്കിക്കാണോ പിങ്കിക്കാണോ? പിങ്കിന്റെ കയ്യിൽ 8 എണ്ണം ഉണ്ട്, റിങ്കിന്റെ കയ്യിൽ 6 എണ്ണം ഉണ്ട്. പിങ്കിക്കാണ് കൂടുതൽ എണ്ണം ഉള്ളത് അല്ലേ. അപ്പൊ എന്താ ഞാൻ ചോദിക്കുന്നതെന്ന് അറിയോ? ഹൗ മെനി മോർ പെൻസിൽസ് ഡസ് പിങ്കി ഹാവ് ദാൻ റിങ്കി? റിങ്കിനെക്കാളോ എത്ര പെൻസിൽസ് ആണ് പിങ്കിക്ക് കൂടുതലുള്ളത്? അല്ലെങ്കിൽ ഹൗ മെനി ലെസ് പെൻസിൽസ് ഡസ് റിങ്കി ഹാവ് ദാൻ പിങ്കി? പിങ്കിനെക്കാളും റിങ്കിയുടെ കയ്യില് എത്ര പെൻസിൽസ് ആണ് കുറവുള്ളത്? മോർ പെൻസിലും ലെസ് പെൻസിൽ. മോർ എന്ന് വെച്ചാല് കൂടുതൽ. മോർ ദാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെസ് ദാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. മോർ എന്ന് വെച്ചാല് കൂടുതൽ, ലെസ് എന്ന് വെച്ചാല് കുറവ്. രണ്ട് ചോദ്യം ചോദിച്ചാലോ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളത് മൈനസ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ആർക്കാ കൂടുതൽ പെൻസിൽസ് ഉള്ളത്? പിങ്കിക്ക്. റിങ്കിന്റെ കയ്യിൽ 6 പെൻസിൽസ് ഉള്ളൂ. അപ്പൊ എത്രയാ കൂടുതൽ അല്ലെങ്കിൽ എത്രയാ കുറവ് എന്നുള്ളത് നോക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? പിങ്കിന്റെ കയ്യിലുള്ള പെൻസിലിന്റെ എണ്ണത്തിൽ നിന്ന് റിങ്കിന്റെ കയ്യിലുള്ള പെൻസിലിന്റെ എണ്ണം മൈനസ് ചെയ്യാം. 8 - 6. 8 പെൻസിൽസിൽ നിന്ന് 6 പെൻസിൽസ് മൈനസ് ചെയ്താൽ വി ഗെറ്റ് ഓൺലി 2 പെൻസിൽസ്. അപ്പൊ എന്താ പറയണ്ടേ? പിങ്കി ഹാസ് 2 മോർ പെൻസിൽസ് ദാൻ റിങ്കി. പിങ്കിക്ക് റിങ്കിനെക്കാളും 2 പെൻസിൽസ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ റിങ്കി ഹാസ് 2 പെൻസിൽസ് ലെസ് ദാൻ പിങ്കി. റിങ്കിക്ക് പിങ്കിയുടെ കയ്യിലുള്ളതിനേക്കാളും 2 പെൻസിൽസ് കുറവാണുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കമ്പാരിസൺ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? അടുത്ത എക്സസൈസ് ചെയ്ത് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സസൈസ് 1.2. അവിടെ ഒരു ഹണിബി പറയുന്ന ഒരു ഒരു വേർഡ് ഉണ്ട് കണ്ടോ. ഒരു ബ്ലൂ കളർ വേർഡിങ്സ് കൊടുത്തിരിക്കുന്ന കണ്ടോ. വി ഓൾവേസ് സബ്ട്രാക്ട് എ സ്മോളർ നമ്പർ ഫ്രം എ ബിഗ്ഗർ നമ്പർ. നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത്, മൈനസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എപ്പോഴും നമ്മൾ എങ്ങനെയാ ചെയ്യാ? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യും. വി ഓൾവേസ് സബ്ട്രാക്ട് എ സ്മോളർ നമ്പർ ഫ്രം എ ബിഗ്ഗർ നമ്പർ. ഓക്കെ. ദെൻ ലുക്ക് അറ്റ് എക്സസൈസ് 1.2. എക്സസൈസ് 1.2 ഒന്ന് നോക്കി. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കുറച്ച് പമ്പരം. പമ്പരത്തിന് എന്താ പറയാ ടോപ്പ്. ചീക്കുവിന്റെ കയ്യിൽ എത്ര ടോപ്പ് ഉണ്ട്? 8 ടോപ്സ് ഉണ്ട്. മീക്കുവിന്റെ കയ്യിൽ 5 ടോപ്സ് ഉണ്ട്. വാട്ട് ഇസ് ദി ക്വസ്റ്റ്യൻ? ഹൗ മെനി മോർ ടോപ്സ് ഡസ് ചീക്കു ഹാവ്? ചീക്കുവിന്
എത്ര ടോപ്സ് ആണ് കൂടുതൽ ഉള്ളത്? എങ്ങനെ കണ്ടുപിടിക്കും? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. 8 - 5. 8 ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? ഒന്ന് നോക്കിയേ. 8 - 5. എത്രയാ? 3. ഓക്കെ, റൈറ്റ് 3 ദർ. 8 - 5 = 3. ആൻസർ കംപ്ലീറ്റ് ആയില്ല. അതിന് തൊട്ട് താഴെ ഒരു ബോക്സ് കൂടി ഉണ്ട്. ചീക്കു ഹാസ് 3 മോർ ടോപ്സ് ദാൻ മീക്കു. ചീക്കുവിന് മീക്കുവിനേക്കാളും 3 ടോപ്സ് അധികമുണ്ട്. എഴുതിയോ? എഴുതിയോ? ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനല്ലേ. പേജ് നമ്പർ 66. പേജ് നമ്പർ 66 എടുത്തേ. 0 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാലോ? അറിയാലോ? ഒന്നും ഇല്ലാത്തതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ, അതായത് ഇപ്പൊ എന്റെ കയ്യില് 10 ചോക്ലേറ്റ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല. ഒന്നും തരുന്നില്ല എന്ന് വെച്ചാൽ 0 മൈനസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്റെ കയ്യില് ബാക്കി എത്ര ഉണ്ടാവും? 10 തന്നെ ബാക്കി ഉണ്ടാവും ആണല്ലോ. നമ്മൾ ഗ്ലാസിന്റെ എക്സാമ്പിള് പറഞ്ഞതുപോലെ നിങ്ങള് ടേബിളിന് മേലെ 6 കുപ്പി ഗ്ലാസ് കണ്ടു. 6 കുപ്പി ഗ്ലാസ് കണ്ടിട്ട് മെല്ലെ പോയിട്ട് ആ പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടി ഒന്നെടുത്തിട്ട് മെല്ലെ പൊട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് അമ്മ പെട്ടെന്ന് വന്നത്. അതേപോലെ അവിടെ എടുത്തു വെച്ചു, ഒന്നും നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പൊ എത്ര ഗ്ലാസ് അവിടെ ബാക്കിയുണ്ട്? 0 ഗ്ലാസ് ആണ് നിങ്ങൾ പൊട്ടിച്ചത്. നിങ്ങൾ പൊട്ടിക്കാൻ നോക്കുമ്പോൾ അമ്മ വന്നതുകൊണ്ട് ഒന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പൊ എത്ര ഗ്ലാസ് അവിടെ ബാക്കിയുണ്ട്? 6 എണ്ണം തന്നെ ബാക്കിയുണ്ട് അല്ലേ. എന്താ ഇതിന്റെ മീനിങ്? നമ്മൾ ഏത് നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ കിട്ടുക. When you subtract 0 from any number, the answer you get is the number itself. നമ്മൾ ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ കിട്ടുക. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, എന്റെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്. ആ 5 ചോക്ലേറ്റും ഞാൻ ദേവർഷയ്ക്ക് കൊടുത്തു. എന്റെ കയ്യിലുള്ള 5 ചോക്ലേറ്റും ഞാൻ ദേവർഷയ്ക്ക് കൊടുത്താൽ ബാക്കി എന്റെ കയ്യിൽ എത്ര ചോക്ലേറ്റ് ഉണ്ടാവും? എത്ര ചോക്ലേറ്റ് ഉണ്ടാവും? 0 ചോക്ലേറ്റ് അല്ലേ. അതുപോലെ ഗ്ലാസിന്റെ എക്സാമ്പിൾസ് ആണെങ്കിൽ 6 ഗ്ലാസ് ഉണ്ട് ടേബിളിന്റെ മേലെ. അമ്മ വീട്ടിലില്ലാത്ത സമയം നല്ല സുഖമായിരിക്കും പൊട്ടിക്കാൻ, ആരും ഒന്നും പറയാനില്ല. ഒന്നെടുത്ത് പൊട്ടിച്ചു, രണ്ടാമത്തേത് പൊട്ടിച്ചു, മൂന്നാമത്തേത് പൊട്ടിച്ചു, നാലാമത്തെ പൊട്ടിച്ചു, അഞ്ചാമത്തെ പൊട്ടിച്ചു, ആറാമത്തെ പൊട്ടിച്ചു, ബാക്കി എത്ര ഗ്ലാസ് ഉണ്ടാവും ഇവിടെ? 0 ഗ്ലാസ്. That means when you subtract any number from the same number, the answer you get is 0. നമ്മൾ ഏതൊരു നമ്പറിൽ നിന്നും അതേ നമ്പർ തന്നെ മൈനസ് ചെയ്താൽ എത്രയായിരിക്കും അതിന്റെ ആൻസർ? ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്താൽ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. ചോക്ലേറ്റ് കൊടുക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ രണ്ട് കാര്യത്തിലും 5 ചോക്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഒരു ചോക്ലേറ്റും ആർക്കും കൊടുക്കുന്നില്ല. ഒന്നും ആർക്കും കൊടുക്കുന്നില്ല, 0 ചോക്ലേറ്റ്സ് കൊടുക്കുക എല്ലാവർക്കും, അതായത് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ എത്ര എണ്ണം നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവും? 5 എണ്ണം തന്നെ ബാക്കി ഉണ്ടാവും. ദാറ്റ് മീൻസ് ഏത് നമ്പറിൽ നിന്നോ 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും ആൻസർ കിട്ടാം. ഇനി നമ്മുടെ കയ്യിൽ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. ആ 5 ചോക്ലേറ്റ്സ് നമ്മള് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കുന്നു. ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ തന്നെ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 0 ചോക്ലേറ്റ്സ്. ദാറ്റ് മീൻസ് വെൻ വി സബ്ട്രാക്ട് എനി നമ്പർ ഫ്രം ദി സെയിം നമ്പർ,
ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പറിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ എപ്പോഴും സീറോ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങള് ഹോംവർക്ക് ആയിട്ട് എക്സിസ് 1.3 ഉണ്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ സീറോ ഇൻ സബ്ട്രാക്ഷന് തൊട്ട് താഴെ എക്സിസ് 1.3, അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ നോക്കിയേ. 7 - 0 = 7. ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. ഇനി ഏത് നമ്പറിൽ നിന്നും അതേ നമ്പർ മൈനസ് ചെയ്താൽ 0 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ അതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ, നിർത്താം നിർത്താം. മിസ്സിന് ഇപ്പൊ 10:30 ഒരു ക്ലാസ് കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇനി. ഓക്കെ, ബൈ.